ദൈവം ഇവിടെയുണ്ട്, നാട്ടുകാരും ഇവിടെ തന്നെ ഉണ്ട്, തിരുമേനിയും വന്നു കഴിഞ്ഞു, ഇനി ആരെ കാത്തു നിൽക്കുന്നു? പൂജ ചെയ്യണമെങ്കില് മൂർത്തിയും പോറ്റിയും മാത്രം ഉണ്ടായാ പോരാ, ഒരാള് വരണോന്നോ? ആദ്യത്തെ തേങ്ങ അവൻ തന്നെ ഉടക്കണം, ആദ്യത്തെ പൂജയും അവന്റെ കൈകൊണ്ട് തന്നെ നടക്കണം. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആള്? ഞാനിപ്പോ ആരുടെ പേര് പറഞ്ഞ ഈ നാട്ടുകാരൊക്കെ സന്തോഷത്തിൽ തുള്ളിച്ചാടുവോ? ഞാനിപ്പോ ആരുടെ പേര് പറഞ്ഞ കൊച്ചു കൊച്ചു കുട്ടികൾ പോലും തുള്ളിച്ചാടി സന്തോഷത്തിൽ ഓടി വരുവോ? ആരുടെ പേര് പറഞ്ഞ മരിച്ചുപോയ ശരീരം പോലും എണീറ്റ് ഡാൻസ് കളിക്കൂ? അവനാടാ, അവനാണ് ഞങ്ങളുടെ ബൂട്ട്കട്ട് ബാലരാജ്. എന്തോ നാട് രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കുന്നേ. എന്താടാ അളിയ, ഈ നാട്ടുകാരൊക്കെ എന്നോട് ഗണപതി പൂജ ചെയ്യാൻ പറഞ്ഞിട്ട് കാഴ്ച ആഘോഷം അങ്ങ് അടിപൊളിയായിരുന്നടാ. എവിടെ നോക്കിയാലും ജനങ്ങളും അലങ്കാരും, ചെറിയ കൂട്ടൊന്നും അല്ലടാ. ഇവൻ ഇനിയും കുടിച്ച കേട്ട് വിട്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞ കേൾക്ക്, ഞാനിങ്ങനെ സ്റ്റൈലായിട്ട് ബുള്ളറ്റിൽ വരുമ്പോഴേ രണ്ടു സൈഡിൽ ഇങ്ങനെ പൂവേറിയായിരുന്നടാ. അങ്ങനെയാണോ? പക്ഷെ ആ സമയത്ത് ഏതോ ഒരു കഴിവേറി കയറി വന്ന് എന്റെ മുഖത്ത് ചാണകം എറിയാൻ നോക്കിയത്. അതൊക്കെ അവിടെ നീക്കട്ടെ, നീ എങ്ങാനും ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവന്നില്ലേ? നാട്ടുകാർ മുഴുവൻ നിന്നെ പഞ്ഞിക്കിടും. ഉറപ്പാ, കാശ് എടുക്ക്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നിന്റെ പൈസയാണോ? ദാ കടക്കം നോക്ക്. എടാ, നാട്ടുകാരുടെ പൈസ ഇനി എന്ത് പറയും? ദൈവത്തിന് വേണ്ടി എടുത്തു വെച്ച പൈസയിലാണോ വെള്ളടിക്കുന്നത്? മേടിച്ചത് നീയല്ലേ, ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? എന്നെ പിടിച്ച് തടയായിരുന്നല്ലോ. നിർത്താനാ വന്നെ, പക്ഷെ നീയാ ഹാഫ് വേണ്ടോ ഫുള്ള് വേണോന്ന് പറഞ്ഞ. ഈ ഫുള്ളു ഇപ്പൊ തീർന്നു പോയി. എന്താടാ ചെയ്യ? ദൈവത്തിന് എങ്ങനെ കൊണ്ടുവരാ? കൊണ്ടുപോയില്ലെങ്കിൽ നാട്ടുകാർ തല്ലും കേട്ടാ. ശരി, ആ ദൈവത്തിന്റെ കാര്യം എന്റെ മാലക നോക്കിക്കോളും. ആ ഡെക്കറേഷൻ കാരണം കുറച്ച് അഡ്വാൻസ് കൊടുത്തില്ലേ? നീ ചെന്നത് വാങ്ങിച്ചോണ്ട് വാ. ഏത് സമയം ഉറങ്ങിക്കൊണ്ടിരിക്കും. ശരി, നീ ചെന്നിട്ടെ ആ ചണ്ടക്കാരെ കൂട്ടിക്കൊണ്ടോ. അമ്പലത്തിൽ കൂട്ടുന്നവരില്ല, ഫംഗ്ഷന് കൂട്ടില്ലേ, അവരാകുമ്പോ ബഡ്ജറ്റ് കുറവാടാ. ഓക്കെ ഓക്കെ.